ഭൂപതി ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയതിൽ ഇടുക്കി ജില്ലയിൽ സമ്മിശ്ര പ്രതികരണം കെട്ടിട ഉടമകൾക്ക് പ്രയോജനകരമാണെന്നും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചുവെന്നുമാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ പട്ടയഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗത്തിന് നിയമ ഭേദഗതി പര്യാപ്തമല്ലെന്നും ആക്ഷേപമുണ്ട് ഭൂപതിവ നിയമം ഭേദഗതി ചെയ്ത ചട്ടലംഘന നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ചു നൽകാനുള്ള അധികാരം സർക്കാരിന് ലഭിക്കുന്നത് റവന്യൂ നടപടി നേരിടുന്ന കെട്ടിട ഉടമകൾക്ക് പ്രയോജനകരമാണെന്നും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചെന്നുമാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ വാദം ഇതോടെ ഇടുക്കിയിലെ ഒട്ടുമിക്ക ഭൂപ്രശ്നങ്ങളും ഇല്ലാതാകുമെന്നും ഭേദഗതിയെ അനുകൂലിക്കുന്നവർ പറയുന്നു അപ്പോൾ പുറത്ത് നിയമസഭയ്ക്കകത്ത് പുറത്ത് ബില്ല് കത്തിക്കുകയും ബില്ല് കീറിയെറിയുകയും ചെയ്തുകൊണ്ട് പ്രതിഷേധം നടത്തുകയും ബില്ലിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുകയും നിയമസഭയ്ക്കകത്ത് ബില്ലിനെ ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ഗവൺമെന്റിന്റെ ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട് ബില്ലിനെ അംഗീകരിക്കുകയും ചെയ്യുന്നത് യുഡിഎഫിന്റെ ഇരട്ടത്താപ്പാണ് തീർച്ചയായും അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും ബില്ലിൽ ഭേദഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തിന് തിരുത്തൽ നൽകിക്കൊണ്ട് അവരുടെ വാദഗതികളിൽ ഉറച്ചു നിൽക്കുവാൻ അവർ തയ്യാറാകണമായിരുന്നു പക്ഷേ ഗവൺമെന്റ് ഭാഗത്തോട് യോജിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ബില്ലിനെ ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ നിയമസഭയിൽ കണ്ടത് ഇത് ഇരട്ടത്താപ്പാണ് അത് ജനങ്ങൾ അംഗീകരിക്കില്ല അത് ഈ ബില്ലിന്റെ ഒരു ശോഭ കെടുത്തുന്നതിന് വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് വേണ്ടി യുഡിഎഫ് ചെയ്യുന്ന പ്രചാര വേലയായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത് റിസോർട്ടുകൾ പാർട്ടി ഓഫീസുകൾ കടമുറികൾ വ്യവസായശാലകൾക്കായി നിർമ്മിച്ച 1500 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ എന്നിവയെല്ലാം നിയമവിധേയമാകും എന്നാൽ പട്ടയഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗത്തിന് നിയമ ഭേദഗതി പര്യാപ്തമല്ലെന്നും ആക്ഷേപമുണ്ട് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാകുമെന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് സാധാരണക്കാരനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഒരു ബില്ലാണ് നിയമസഭ അംഗീകരിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം വരുന്നത് ഈ പിഴയടച്ച അല്ലെങ്കിൽ ഉയർന്ന ഫീസ് ഈടാക്കി ക്രമവിരുദ്ധമായ അല്ലെങ്കിൽ ചട്ടലംഘനം നടത്തി നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം അത് വൻകിട റിസോർട്ടുകൾക്കും അതുപോലെ തന്നെ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച പാർട്ടി ഓഫീസുകൾക്കും ഒക്കെ ഗുണകരമാണെങ്കിൽ പോലും ഈ 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച അതായത് വീട് അല്ലാതെ ഉള്ള കെട്ടിടങ്ങൾ അതായത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ച സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഉയർന്ന ഫീസ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല അതോടൊപ്പം തന്നെ ഈ ചട്ടത്തിൽ 24-ാം വകുപ്പ് 64-ലെ ചട്ടത്തിൽ 24-ാമത്തെ വകുപ്പ് അനുസരിച്ച് ഈ ക്രമവൽക്കരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സർക്കാരിന് പൂർണ്ണമായിട്ടും അധികാരമുണ്ടെന്നിരിക്കെ ഇത്തരമൊരു നിയമ ഭേദഗതിയിലൂടെ സർക്കാർ ഇപ്പോൾ തൽക്കാലം ഭൂപതിവ് ചട്ട ഭേദഗതി നടപ്പാക്കിയേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തിയത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് ഗുണകരമല്ല മുൻകാല പ്രാബല്യത്തോടെ പട്ടയഭൂമി വിനിയോഗത്തിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ പിഴയീടാക്കിയുള്ള ക്രമവൽക്കരണം ഒഴിവാക്കാമായിരുന്നു ബഹുനില മന്ദിരങ്ങൾക്ക് വൻ പിഴയീടാക്കാനുള്ള സാധ്യതയുണ്ട് സർക്കാരിന് താല്പര്യമുള്ള കേസുകളിൽ ക്രമവൽക്കരണം വേഗത്തിലാക്കുന്ന സാഹചര്യമുണ്ടായാൽ സാധാരണക്കാർ വീണ്ടും റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരും 1964-ലെ ഭൂപതിവ് ചട്ടം 4-ൽ പട്ടയഭൂമിയുടെ വിനിയോഗം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഒഴിവാക്കി ഏതൊരാവശ്യത്തിനും ഭൂമി ഉപയോഗിക്കാമെന്ന ഭേദഗതി കൊണ്ടുവന്നാൽ മാത്രമേ ഭൂപ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുവെന്നാണ് കർഷക സംഘടനകളുടെ വാദം ഇവിടെ സർക്കാർ ഉന്നയിക്കുന്നതുപോലെ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഒരു വിധി ഇങ്ങനെ നിയമം മാറ്റണം എന്ന് പറഞ്ഞുണ്ടെന്ന് എത്ര വ്യാജ പ്രസ്താവനയാണ് നിങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് 2019-ൽ കേരള ഗവൺമെൻറ് ഇടുക്കി ജില്ലയിൽ ഇത്തരം നിർമ്മാണങ്ങൾ നിരോധിച്ചുകൊണ്ടും ഇങ്ങനെ നിർമ്മിച്ച ഭൂമികൾ പിടിച്ചെടുക്കാൻ ഉത്തരവിറക്കിക്കൊണ്ടും ഇറക്കിയ ഉത്തരവിൽ അത് സംബന്ധിച്ച് പോയ ഹർജികളിൽ കോടതി പറഞ്ഞു വേണമെങ്കിൽ ഈ ഭേദഗതിയിലൂടെ നിങ്ങൾക്കിത് പരിഹരിക്കാം ഇല്ലെങ്കിൽ കേരളം സ്റ്റേറ്റ് ഒട്ടാകെ ഇത് ബാധിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത് എന്തിനാണ് ഇതിനെയൊക്കെ വളച്ചൊടിക്കുന്നത് മൂന്നാറിൽ KDH ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നിൽക്കുമ്പോൾ ആ നിയമത്തിന് കീഴിൽ അതിൻ്റെ ചട്ടങ്ങൾ നിൽക്കുമ്പോൾ ഈ നിയമം അവിടുത്തെ ഭൂപ്രശ്നം പരിഹരിക്കാനാണെന്ന് നിങ്ങൾ ആ നിയമത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നു തെറ്റല്ലേ അപ്പോൾ വ്യാജ പ്രസ്താവനകൾ നുണക്കഥകൾ ഈ 3.5 കോടിക്ക് മുമ്പിൽ വിളമ്പിക്കൊണ്ട് നിങ്ങളുണ്ടാക്കിയ ഈ ഭേദഗതിയെ ഇടുക്കിയിലെ കർഷക സമൂഹം ഭൂ ഉടമകൾ തള്ളിക്കളയും ഇനി പട്ടയം ലഭിക്കാനുള്ള 40,000-ത്തോളം അപേക്ഷകരെ സർക്കാർ പരിഗണിച്ചതേയില്ലെന്നും ആക്ഷേപമുണ്ടായി